നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്, ഗീ റൈസ്. അപ്പം അതിനിവിടെ അമ്മ ജീരകശാല റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ കൈമ റൈസ്, കുഞ്ഞരി. അപ്പം ഇത് എത്ര കപ്പ് അരി അമ്മ? 3 കപ്പ് അരിക്കാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നെയ്ച്ചോറ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല അല്ലേ അരി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് ശ്രദ്ധിക്കുക. കൂടുതലും ഈ കൈമ റൈസിൽ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. പിന്നെ വേണമെങ്കിൽ ബസ്മതി റൈസിലും ചെയ്യാം. പിന്നെ അടുത്ത സാധനമെന്ന് വെച്ചാൽ സവാള വേണം. ഇതൊരു 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. അത് നമുക്ക് വറുത്തെടുക്കാനും ഒക്കെ ആയിട്ട് വേണം. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും സവാളയും വറുത്തെടുക്കാം. നെയ്ച്ചോറിന് ആദ്യമേ നമുക്ക് ഒരു വലിയ പാത്രം എടുക്കുക. ചൂടാവുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കിസ്മിസും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് 1.5 സവാള വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ കിടന്ന് മൂത്തിട്ട് നെയ്ച്ചോറിന് നമുക്ക് ഇത് അധികം നേരം കുതിർത്ത് വെക്കേണ്ട. കാരണം നമ്മൾ അരി നെയ്യിലൊന്ന് വറുക്കണം. അപ്പം അധികം നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അരി പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് പെട്ടെന്ന് എടുക്കാം. അപ്പം ഇനി കഴുകിയെടുക്കാം. അരി കഴുകിയതിന് ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കുകയും വേണം. അധികം നേരം കുതിർത്ത് വെക്കരുത്, കാരണം അരി പൊടിഞ്ഞു പോകും. കുഞ്ഞരിയും കൂടിയിട്ടാവുമ്പം നമ്മൾ നെയ്യിൽ വറുക്കുമ്പോൾ പൊടിയാൻ ചാൻസ് ഉണ്ട്. സവാളയൊക്കെ വറുത്ത നെയ്യിൽ തന്നെ നമുക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക ഒക്കെ ഒന്നിട്ടൊന്ന് മൂപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഒന്ന് വാട്ടാനായിട്ട്, വറുക്കാനല്ല ചെറുതായിട്ടൊന്ന് വാട്ടണം. ഉള്ളി വാടാനിടുന്ന സമയത്ത് തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അപ്പം നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് 4.5 കപ്പ് വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടിയിട്ട് സവാളയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം. കഴുകി വെള്ളം കോർത്തതാണ്. നമ്മുടെ അരി നെയ്യിൽ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമ്മൾ ചൂടാക്കിയ വെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 3 കപ്പ് അരിക്ക് നമ്മൾ 4.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പം നമ്മളിവിടെ അരി അങ്ങനെ വറ്റിച്ചെടുക്കുവാണ്, ഊറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 4.5 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. അരി ഒരു 5 മിനിറ്റ് നമ്മൾ നെയ്യിൽ വറുക്കണം. അതിനുശേഷം നമ്മൾ ചൂടുവെള്ളം ചേർക്കും. ഇതിലേക്ക് നമുക്ക് 4.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളിനി വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 നാരങ്ങ നീര്. അരി ഒട്ടി പിടിക്കത്തില്ല. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കണം. നമുക്ക് അടച്ച് വെക്കാം. പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊടുക്കണം. അതെ, നോക്കണം നമ്മുടെ ചോറ്. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അടച്ച് വെക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് നമുക്ക് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നമ്മുടെ അരിയെല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇല്ലേ മാ? അരി ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലേ? സ്റ്റൗ
അരി വെന്തിട്ടുണ്ട് ഇനി അധികമായ കുഴഞ്ഞു പോകും ഇട്ടലക്കേലം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു 8 മിനിറ്റ് ഒക്കെ എടുത്തോളും അല്ലേ കാരണം ഒന്നത് തിളച്ച വെള്ളം ആയതുകൊണ്ട് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കാം वेवर वरत क्याशुनट उ सवाड़ चेरत ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾസ്പൂൺ നെയ്യും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം നെയ്ച്ചോറാണല്ലോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കാം പിന്നെ കുറച്ച് കാഷ്യൂനട്ടും സവാള വറുത്തതും വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇപ്പോ തന്നെ നല്ല നെയ്യടയൊക്കെ സൂപ്പർ മണമാണ് പിന്നെ ഇത് വളരെ എളുപ്പവുമാണ് ഇങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ നെയ്യടയൊക്കെ മണമാണ് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ മണമെന്ന് വെച്ചാൽ നല്ല സൂപ്പർ മണമാണ് അപ്പം ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ നെയ്ച്ചോറ് കണ്ടില്ലേ കിടു ആയിട്ടുള്ള അത്രയ്ക്ക് സൂപ്പറാണ് അതായത് കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും എളുപ്പവുമാണ് ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ നെയ്ച്ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം